ഇന്നത്തെ ദിവസം യേശുവോടൊപ്പം എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസം കൂടെ പ്രിയമുള്ളവരെ കർത്താവ് നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. കഴിഞ്ഞ രാത്രി കണ്ട അനേകർ ഈ പ്രഭാതം കണ്ടില്ല. എന്നാൽ ഒരു ദിവസം കൂടെ കർത്താവിനെ സ്തുതിക്കാനും കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കാനും നമുക്കൊരവസരം കൂടെ തൻ്റെ കൈപ്പണിയായി സൃഷ്ടിച്ച മനുഷ്യൻ തകർന്നു കിടക്കുന്നത് കണ്ടപ്പോൾ കർത്താവിൻ്റെ ഹൃദയം തകർന്നു. കർത്താവ് ഈ ഭൂമിയിലേക്ക് ഒരു സാധാരണ മനുഷ്യനായി, എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ ജഡം ധരിച്ച് ഒരു സാധാരണ മനുഷ്യനായി കർത്താവ് ഇറങ്ങി വന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ താൻ ഇറങ്ങി വന്നെങ്കിൽ തൻ്റെ ജീവിതം അസാധാരണമായിരുന്നു, തൻ്റെ പ്രവർത്തികൾ അസാധാരണമായിരുന്നു. ഹി ഹാഡ് എ മിറാക്കുലസ് ലൈഫ്. തൻ്റെ ജീവിതത്തിൽ താന് ഈ ഭൂമിയിൽ നടക്കുമ്പോൾ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, രോഗികളെ സൗഖ്യമാക്കുന്നു, കുഷ്ഠരോഗികളെ തൊട്ട് വിടുവിക്കുന്നു, മരിച്ചവരുടെ കല്ലറയുടെ അടുത്ത് എന്ന പേര് വിളിച്ച് മരിച്ച വ്യക്തിയെ വെളിയിൽ കൊണ്ടുവരുന്നു. കർത്താവ് സംസാരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങി. കർത്താവ് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ തുടങ്ങി. തൻ്റെ വാക്കിന് കാറ്റും കടലും തൻ്റെ വാക്കിന് കീഴടങ്ങുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാർ ഇങ്ങനെയാണ് പറഞ്ഞത്, വാട്ട് മാനർ ഓഫ് മാൻ ഇസ് ഹി, ഇത് എന്തൊരു മനുഷ്യനാണ്, കാറ്റും കടലും പോലും തന്നെ അനുസരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് ഞാനും നിങ്ങളും ഈ ലോകത്ത് അനുഭവിക്കേണ്ട സകല വിഷയങ്ങൾക്കും ഒരിക്കലായി കർത്താവ് കാൽവരി ക്രൂശിൽ കർത്താവ് പരിഹാരം വരുത്തി. ദൈവവചനം പറയുന്നവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുക. ഇന്ന് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് താൻ ഇരിക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും വിശ്വസിക്കുന്ന ദൈവ മക്കളുടെയിൽ കർത്താവ് തന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തകർച്ചയിലൂടെയോ ഭാരത്തിലൂടെ നിരാശയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനൊരു കാര്യം പറയാം, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല. ആ പ്രശ്നം നിങ്ങളെ ഒരിക്കലും തകർക്കത്തില്ല. ആ പ്രശ്നമുണ്ടോ? പ്രശ്ന പരിഹാരകനുമുണ്ട്. ആ പരിഹാരകൻ്റെ പേരാ യേശു. ആ യേശുവിനെ ഒന്ന് വിളിച്ചാൽ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ ആ യേശുവിനെ ഒന്ന് വിളിച്ച് ആ യേശുവിൻ്റെ വചനമൊന്ന് നിങ്ങൾ കേട്ടേ. ആ വചനം കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു കാര്യം അറിയാം, ദൈവശക്തി വ്യാപരിക്കും. ഇന്ന് പകൽ ആ കേൾക്കുന്ന വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഒരു വിശ്വാസത്തിൻ്റെ ആത്മാവിനെ കർത്താവ് ഇന്ന് മുഴുവൻ കേൾവിക്കാരുടെ മധ്യത്തിൽ മേൽ ഒരു വിശ്വാസത്തിൻ്റെ ആത്മാവ് വന്ന് വീഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവിനാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ടൈറ്റസ് പാസ്റ്റർ നമ്മുടെ മധ്യത്തിലുണ്ട്. പത്തനംതിട്ട മിറക്കൽ ഡേ ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്നു. അതുപോലെ തന്നെ തന്നെ കർത്താവ് ലോകരാജ്യങ്ങളിൽ വളരെ ശക്തമായി ഈ ദിവസങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രോഗ്രാമിൽ കർത്താവിൻ്റെ ദാസൻ കടന്നു വന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. എനിക്കറിയാം, കർത്താവ് ഒരു വ്യക്തിയെ എവിടെയെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ആ വ്യക്തിയുടെ കയ്യിൽ എനിക്കും നിങ്ങൾക്കും വേണ്ട ഒരു ദൂത് കൊടുത്തായിരിക്കും വേണ്ടത്. സോ ഞാൻ വാസ്തവത്തിൽ ഇത് ഈ പ്രോഗ്രാമിൽ ഇവിടെ ഇരിക്കുമ്പോൾ പാസ്റ്റർ ഞാൻ ദാഹത്തോടെ ഇരിക്കും. ഐ എം ഹിയർ ടു റിസീവ്. ഞാൻ ഇന്ന് കർത്താവ്, എനിക്കറിയാം കർത്താവിൻ്റെ ദാസൻ സംസാരിക്കുമ്പോൾ എന്നോട് എന്തോ എൻ്റെ കർത്താവിന് പറയാനുണ്ട്, അതുപോലെ തന്നെ നിങ്ങളോടും കർത്താവിന് സംസാരിക്കാനുണ്ട്. സോ ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട വചനം നമുക്ക് കേൾക്കാം. ഓവർ ടു ദ മെസ്സേജ്. വീണ്ടും രജിബ്രദനോടും ഷീന സിസ്റ്ററോടും ലോകവ്യാപകമായി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ചേർന്ന് ഈ പ്രോഗ്രാമിലായിരിക്കും ഞാൻ വളരെ സന്തോഷിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് തന്നെ ചില ചിന്തകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ കണ്ടു 2 കൊരിന്ത്യർ 5:7 നമ്മളിങ്ങനെ വായിക്കുന്നു, ആകയാൽ നാം കാഴ്ചയാലല്ല വിശ്വാസത്തിലത്രേ നടക്കുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് മുഴുവനും വിശ്വാസത്തിൻ്റെ ചുവടുവെപ്പുകളാണ്. കർത്താവ് പറഞ്ഞു, ഇനി നമ്മളൊന്നും പ്രവൃത്തികളിൽ കൂടെ അല്ല നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്, എല്ലാം വിശ്വാസത്താലാണ്. ഇന്ന് നമുക്ക് അതിനോട് ബന്ധപ്പെട്ട് ചില ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ വരുന്നത് ഞാൻ ഷെയർ ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അനേക സഹോദരങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ സമയം കഴിഞ്ഞുപോയി, ഇനി എനിക്ക്
യേശുക്രിസ്തുവിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും അബ്രഹാമിൽ കൂടെയാണ് വന്നത്. അപ്പോൾ തന്നെ നമുക്കവിടെ കാണാൻ കഴിയുന്നത് അബ്രഹാമിന് 99 വയസ്സായപ്പോൾ ആ ദൈവം സംസാരിക്കുന്നു. വീണ്ടും ദൈവം പറയുന്നു, അടുത്ത വർഷം ഇതേ സമയത്ത് ഒരു തലമുറ ഉണ്ടാകും. അപ്പോൾ ശരിക്കും ഈ സമയമെല്ലാം കഴിഞ്ഞുപോയി. ഒരു തലമുറ ഉണ്ടാകേണ്ട സമയം, അല്ലെങ്കിൽ സാറയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടൊരു അമ്മയാകേണ്ട സമയം, ഇതെല്ലാം കഴിഞ്ഞുപോയി. പക്ഷെ ദൈവം പറഞ്ഞത് വിശ്വസിക്കുവാൻ തുടങ്ങിയപ്പോൾ അവരുടെ നഷ്ടപ്പെട്ട നാളുകൾ മടങ്ങി വരാൻ തുടങ്ങി. ഈ ഭൂമിയിലെ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പിച്ചോണം, നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയങ്ങളെല്ലാം നമുക്ക് മടക്കി ലഭിക്കും. ഇപ്പോൾ ഞാനതിനിങ്ങനെ പറയാറുണ്ട്, അതായത് ദൈവം ഒരാളെ അനുഗ്രഹിക്കുമ്പോൾ വചനം പറയുന്നത്, ഒരാൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് വിശ്വാസത്തോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ആ ആളിൽ അനുഗ്രഹം വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ, ദൈവം പറഞ്ഞ ആ സമയത്തെ ഒരു കാര്യം ദൈവം കൊടുക്കുമ്പോൾ അത് അനുഭവിക്കാനുള്ള ഒരു കഴിവുകൂടെ ദൈവം കൊടുക്കും. നമ്മൾ സദൃശവാക്യത്തിലൊക്കെ വായിക്കുന്നു, നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് സമ്പത്ത് ഉണ്ടാകാനുള്ള ശക്തി തരും. അപ്പോൾ പവർ തരുന്നു എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുക കൂടെ വേണം. അതെനിക്ക് കിട്ടി 80-ാമത്തെ വയസ്സിൽ കിട്ടിയിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം, ഒരിക്കലും അതുകൊണ്ട് കാര്യമില്ല. പക്ഷേ അഥവാ ആ ഒരു പ്രായത്തിലാണെങ്കിൽ പോലും അത് അനുഭവിക്കാനുള്ള സാഹചര്യം കൂടെ കർത്താവ് തരുമെന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ ഒരു സ്വഭാവം. ഇപ്പം നമ്മൾ അതാ കാണുന്നത്, നോക്കി അബ്രഹാമിനെ സംബന്ധിച്ചാൽ സാറയെ സംബന്ധിച്ചാൽ ഒരു അനുഭവം നമുക്ക് കാണാം. ഇവർക്ക് സമയമെല്ലാം കഴിഞ്ഞുപോയി, പക്ഷെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ സമയമെല്ലാം മടങ്ങി വന്നു. ഇതാണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ കഴിഞ്ഞ 40 ചെയ്യാൻ കഴിയാത്ത കാര്യം ഈ വർഷം നടക്കാൻ പോകും. ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത്. അപ്പോൾ വിശ്വസിക്കുന്ന ഒരാളിൻ്റെ മുമ്പിൽ സമയം മടങ്ങി വരും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വാക്കിനെ നമ്മൾ വിശ്വസിക്കുകയും അതിനെ നമ്മൾ ഏറ്റെടുക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്തെല്ലാം മുടങ്ങിപ്പോയോ, ചെയ്യാൻ കഴിയാതിരുന്നോ, അത് ചെയ്യാനുള്ള പ്രാപ്തി കർത്താവ് തരും. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം കാണുന്നത്, നമുക്ക് വിശ്വാസത്തിൻ്റെ ഒരു സ്വഭാവം, യേശുവിൻ്റെ വചനത്തിൽ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെ ഇത് ഇങ്ങോട്ടുണ്ട്. ഇപ്പം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എൻ്റെ ലൈഫിൽ എനിക്ക് സ്നേഹം ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ബന്ധുക്കളില്ലായിരുന്നു, അപ്പനില്ലായിരുന്നു, അമ്മയില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിഭവിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സകലത്തിനും പരിഹാരം യേശുവിലുണ്ട്. ഇപ്പം ചില ആളുകൾ പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനും വരുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ആരുമില്ലായിരുന്നു, എന്നെ ആരും സ്നേഹിക്കാനില്ലായിരുന്നു, എന്നെ ആരും കരുതാനില്ലായിരുന്നു. പക്ഷെ കർത്താവിൽ വന്നു കഴിയുമ്പോൾ ആ സ്നേഹമെല്ലാം കർത്താവ് തരും. നമ്മുടെ കൊച്ചുപ്രായം മുതൽ നമ്മുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ, അത് ചെറുതായിരുന്നോട്ടെ വലുതായിരുന്നോട്ടെ എന്തു തന്നെ ആയിരുന്നാലും, അത് കർത്താവിൽ വരുമ്പോൾ കർത്താവ് അത് ഇരട്ടിയായിട്ട് മടങ്ങിത്തരിക. അപ്പോൾ യേശുവിനുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ സന്തുഷ്ടിയും സംതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതമാണ്. ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. നോക്കി, കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിൻ്റെ വാക്കിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മുടെ ഭാവിയെ ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ ഈ വചനത്തിന് ശക്തിയുണ്ട്. ഒരു ഉദാഹരണം നമ്മൾ വചനത്തിൽ കാണുന്നു, നമ്മൾ കാണുന്ന ഒരു കാര്യം, മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ അവിടെ കാണുന്ന ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. കനാന്യ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാനുള്ള, സത്യദൈവത്തെ വരാനുള്ള ഒരു അവകാശം അവൾക്കില്ല. അവൾ ജാതിയ ഒരു സ്ത്രീയാണ്, കനാന്യ സ്ത്രീയാണ്. അപ്പോൾ അവൾക്കുള്ള ഒരു അവകാശം എന്ന് പറഞ്ഞാൽ കൊണ്ട് അവൾക്ക് യേശുവിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു ഡയറക്റ്റായിട്ടുള്ള ഒരു അനുഗ്രഹം പ്രാപിക്കാനുള്ള യോഗ്യത അവൾക്കില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് അവളെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് നമ്മൾ കാണുന്നു. പക്ഷേ ഈ സ്ത്രീ ചെയ്തൊരു കാര്യം നമ്മളവിടെ വചനത്തിൽ കൂടെ കാണുന്നു. അവൾ പറയുന്നത്, എൻ്റെ മകൾ വളരെ പ്രയാസത്തിൽ, ഭൂതോപദ്രവത്താൽ കഠിനപ്പെട്ട് അവൾ പ്രയാസപ്പെടുകയും, അതുകൊണ്ട് കർത്താവ് ഞാൻ വിശ്വസിക്കുന്നു നീ അവളെ സഹായിക്കും. പക്ഷേ കർത്താവ് അവളെ മൈൻഡ് ചെയ്യുന്നില്ല. മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴും അവൾ കൂടെ തന്നെ നടക്കുക. അപ്പോൾ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവം സൈലൻ്റ് ആണെന്ന് തോന്നിയാൽ പോലും നമ്മൾ വിശ്വസിക്കണം. ഒന്നും നടക്കുന്നില്ലെന്ന് തോന്നിയാലും സ്റ്റിൽ വി വാണ്ട് ടു പ്രൈസ് ഗോഡ്, സ്റ്റിൽ വി വാണ്ട് ടു സ്പീക്ക് ഫെയ്ത്ത്ഫുൾ വേർഡ്സ്. ഇത് പറയുമ്പോഴാണ് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത്.
അവൾ യേശുവിൻ്റെ കൂടെ തന്നെ നടക്കുക. അങ്ങനെ അവൾ പോകുമ്പോൾ ആ ഒരു കാര്യം ശിഷ്യന്മാർ വന്നിട്ട് കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവ് അവളെ പറഞ്ഞയക്കണം. നമ്മൾ വിശ്വസിച്ചോണം, ഒരു മൂമെൻ്റ് നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പോലും എന്തോ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പല ആളുകളും പിന്മാറിപ്പോകുന്ന ഒരു അനുഭവം ഇവിടെയാണ്. ഞാൻ 3 ആഴ്ച പ്രാർത്ഥിക്കാൻ വന്നു, 4 ആഴ്ച പ്രാർത്ഥിക്കാൻ വന്നു, അല്ലെങ്കിൽ ഇത്രയും ദിവസം ഞാൻ ആരാധനയ്ക്ക് വന്നു, എനിക്കൊന്നും സംഭവിച്ചില്ല. പക്ഷെ സൈലൻ്റ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന സമയങ്ങളിൽ ഒരിക്കലും ദൈവം സൈലൻ്റ് അല്ല, കർത്താവ് സൈലൻ്റ് അല്ല, കർത്താവ് പ്രവർത്തിക്കുന്ന ദൈവം. ഈ സ്ത്രീയോട് കർത്താവ് ഒന്നും പറയുന്നില്ല, എന്നിട്ടും അവൾ പുറകെ നടക്കും. കാരണം അവൾക്കറിയാം എനിക്കുള്ള പാക്കേജ് യേശുവിൻ്റെ കയ്യിലുണ്ട്. ഇപ്പം നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കുള്ളത് കർത്താവിൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മുടെ മുഖം വാടുകയില്ല. സോ ഷീ സ്റ്റാർട്ടഡ് ടു ബിലീവിങ്. അവൾ വിശ്വസിച്ചു. അതുമാത്രമല്ല, അവൾ കർത്താവിൻ്റെ കൂടെയെന്ന് മാറാതെ നടക്കുക. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞയക്കണമെന്ന് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ യേശു തിരിച്ചൊരു വാക്ക് പറഞ്ഞു. ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, യേശു പറഞ്ഞൊരു വാക്കിതാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് യോഗ്യമല്ല. അപ്പം മക്കളുടെ അപ്പം, അപ്പോൾ അവൾ ആ ഒരു വാക്കിലാണ് പിടിക്കുന്നത്. ഇതാ വിശ്വാസത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞ ഒരു വാക്കിനെ കയറി മുറുകെ പിടിക്കുന്ന ആ ഒരു വാക്കിൽ അവൾ വിശ്വസിച്ചു. നായ്ക്കുട്ടികൾക്കും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അവിടെ കർത്താവ് പറയുന്നൊരു കാര്യം, മകളെ നിൻ്റെ വിശ്വാസം വലിയത്, ഇത് പറഞ്ഞിട്ട് പറയുന്നു, പോകും, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ. വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീക്ക് നടക്കേണ്ട അത്ഭുതം നടക്കേണ്ടത് വർഷങ്ങൾക്ക് ശേഷമാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, അതായത് യേശു വന്നിരിക്കുന്നത് ഇസ്രയേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ ഇടയിലേക്കാണ്. ഒരിക്കലും ജാതീയ സ്ത്രീയായ ഇവൾക്കൊരു വിടുതൽ ഇപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുവാൻ പറ്റത്തില്ല, അത് സാധ്യമല്ല, അത് യോഗ്യമല്ല. അപ്പോൾ അവൾ ആ വചനത്തിൽ, കർത്താവ് പറഞ്ഞ വാക്കിൽ അവൾ കയറി പിടിക്കുക, ആ വാക്കിൽ അവൾ വിശ്വസിക്കുക, ആ വാക്കിനോട് അവൾ പ്രതികരിക്കുക. അപ്പോൾ വചനത്തിൽ പറയുന്ന ഒരു വാക്കിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതത്തിലെ വിജയം. അപ്പോൾ ഇവളുടെ അത്ഭുതം നടക്കണമെങ്കിൽ യേശു പറഞ്ഞതിന് സിമ്പിളായിട്ട് അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, കാണാതെ പോയ ആളുകളുടെ അടുക്കലേക്ക് ഞാൻ വന്നിരിക്കുന്നു, എൻ്റെ മരണത്തിന് ശേഷം ശിഷ്യന്മാർ എന്നിൽ വിശ്വസിച്ച് അവരിൽ കൂടി രക്ഷ മറ്റു പലരിലേക്കും. ഇവൾക്ക് നടക്കേണ്ട അത്ഭുതം, പക്ഷെ വിശ്വസിക്കുവാൻ അവൾ തയ്യാറായപ്പോൾ അന്ന് നടക്കേണ്ടതിനെ ഇപ്പോഴത്തേക്ക് അവൾ പിടിച്ചോണ്ട് വന്നിരിക്കുക. അതുകൊണ്ടാണ് ഇതുപോലെ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് നാളെ നടക്കണം, അല്ലെങ്കിൽ അടുത്ത വർഷമോ 5 വർഷത്തിന് ശേഷമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ ഇപ്പോൾ സംഭവിക്കും. നാളെയുമല്ല, ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് കർത്താവ് ഇപ്പോൾ തന്നെ സംസാരിക്കുകയാണ്, നൗ ദിസ് ഇസ് ദ ടൈം. ഇന്നിപ്പോൾ ഈ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ആളുകളിൽ നടക്കേണ്ട അതൊരിക്കലും കർത്താവിൻ്റെ പരിപാടിയിലുള്ള കാര്യമല്ല. അതുകൊണ്ട് തള്ളിക്കളഞ്ഞെന്നല്ല എൻ്റെ അർത്ഥം. കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എങ്കിൽ എടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. അപ്പം വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ലോകത്തിൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയാവുന്ന ഏക വാക്ക് യേശുവിൻ്റെ വാക്കാണ്. അതുകൊണ്ട് ഈ
വചനത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ തന്നെ നോർത്തണം, നമ്മൾ എന്തെല്ലാം നമുക്ക് ചുറ്റും സാഹചര്യങ്ങൾ വന്നാലും അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ചുറ്റും നിന്നാലും യാഥാർത്ഥ്യത്തെ അല്ല നമ്മൾ നോക്കേണ്ടത്, സത്യമായിരിക്കുന്ന വചനത്തെയാണ്. യേശുവിടേക്ക് വന്നിട്ട് 4-ാം ദിവസം നമ്മൾ അവിടെ കണ്ടത് ലാസറിൻ്റെ കല്ലറയ്ക്കിലേക്ക് യേശു വരുന്നു. ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഉയർപ്പ് എന്നാ സംഭവിക്കണേ? ഈ ഉയർപ്പ് സംഭവിക്കേണ്ടത് അതായത് അന്ത്യകാലത്ത് നടക്കേണ്ട കാര്യമാണ്. അത് തെസ്സലോനിയൻസ് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കർത്താവ് വരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതനോടും ദൈവത്തിൻ്റെ കാഹളത്തോടും ഇറങ്ങി വരും. ആ സമയത്ത് മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർപ്പിൻ്റെ സമയത്ത് മാത്രമേ ലാസർ ഉയർക്കാവൂ. പക്ഷേ ആ ഉയർപ്പിൻ്റെ സുദിനമായിരിക്കുന്ന ആ ദിവസത്തിൽ നടക്കേണ്ട ഒരു മിറക്കിൾ കർത്താവ് ഇവിടെ കൊണ്ടുവരിക. ഓ, ഇതത്ര വലിയൊരു കാര്യമാണ്. ഇന്ന് ഇത് തന്നെയാണ് നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സമയത്തെ, നഷ്ടപ്പെട്ട സമയത്തെ തിരിച്ചു കൊണ്ടുവരുന്നു, വരാനിരിക്കുന്ന ഭാവിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. സോ ശരിക്കും ഫെയ്ത്ത് ലൈഫ് നയിക്കുന്ന ഒരാളിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്ഭുതം നിറഞ്ഞ ജീവിതമാണ്. കാരണം കഴിഞ്ഞതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനെ കൊണ്ടും വരാനിരിക്കുന്നതിനെ ഇവിടെ കൊണ്ടുവരാനെ കൊണ്ടും കഴിയുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. യേശുവിൻ്റെ വാക്കിൽ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഭാവി എന്തായി തീരും എന്ന് ചിന്തിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും നമ്മൾ വചനത്തിൽ നമ്മൾ വിശ്വസിക്കുകയും വചനത്തിൽ നമ്മൾ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഭാവിയെ കർത്താവ് അത് 50 വർഷത്തെ ആയിക്കോട്ടെ ഇവിടേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ഇപ്പം ഈ വർഷം തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുക 5 വർഷത്തേക്ക്. പക്ഷേ 5 വർഷം നടക്കേണ്ടത് നമുക്ക് ഈ മാസം മുതൽ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേറെ എന്തിലോ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത്? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ ഈ രക്തസ്രവക്കാരി പറയുമ്പോൾ അവളുടെ വായിലെ വാക്കുകൾ കേട്ടാൽ അറിയാം അവളുടെ ഹൃദയത്തിൽ എന്താ നിറയുന്നത്. അപ്പം നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ വാതന്നെയാണ് നമ്മുടെ സമ്പത്തിനെയും കൊണ്ടുവരുന്നത്. അവർ മൗത്ത് ക്യാൻ ക്രിയേറ്റ് അവർ വെൽത്ത്. നമ്മുടെ സമ്പത്തിനെ പോലും സൃഷ്ടിക്കുന്നത് നമ്മുടെ വായാണ്. അപ്പോൾ വചനത്തെ വിശ്വസിക്കുന്ന ഒരാൾ, ആ വചനത്തിൽ ആശ്രയിക്കുന്ന ഒരാൾ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പറയണം, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യ എപ്പിസോഡുകളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഈ 1000 കണക്കിന് വർഷങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വചനം, ഇത് ദൈവത്തിൻ്റെ നാവിലായിരുന്നു. ദൈവത്തിൻ്റെ നാവിലും ദൈവത്തിൻ്റെ ഹൃദയത്തിലും വരുന്ന അത് ദൈവം തൻ്റെ മക്കളിലേക്ക് കൊടുത്തു. അങ്ങനെ വചനം എഴുതപ്പെട്ടു. ആ എഴുതപ്പെട്ട വചനം, ഇത് ദൈവത്തിൻ്റെ ചിന്തയിലിരുന്ന വചനമാണ്, ദൈവത്തിൻ്റെ മനസ്സിലിരുന്ന വചനമാണ്. ഇത് ആ വചനം എഴുതപ്പെട്ടു. ഇനി കർത്താവ് പറയുന്നൊരു കാര്യം, ഈ വചനം നിങ്ങളുടെ വായിൽ വരണം, നിങ്ങളുടെ വായിൽ വരണം. അപ്പം നമ്മുടെ വായിൽ ഈ വചനം വരുമ്പോൾ നമ്മുടെ വായ ഒരു ക്രിയേറ്റീവ് ഫോഴ്സ് ആയിട്ട് മാറുക. നിശ്ചയമായിട്ടും ഞാൻ അനുഗ്രഹത്തിലാണെന്ന് ഞാൻ പറയുമ്പോൾ ഐ ആം ബ്ലെസ്ഡ്.
ഇത് പറയുന്നത് ഞാൻ എന്തെങ്കിലും സൃഷ്ടിച്ച് പറയുന്നതല്ല, പിന്നെയോ ഞാൻ വിശ്വസിക്കുന്നതിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വിശ്വസിക്കുന്നതിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓരോ സ്റ്റെപ്പും ഞാൻ എടുക്കുന്നത്. അതാണ് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത്, അതാണ് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത്. യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ചുറ്റും നിൽക്കും. ഈ യാഥാർത്ഥ്യങ്ങൾ പറയും, ഇതാണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ യാഥാർത്ഥ്യവും സത്യവും, സത്യമെന്ന് പറയുന്നത് കർത്താവിൻ്റെ വാക്കാണ്, അത് രണ്ടും കൂടി ഏറ്റുമുട്ടിയാൽ ഒരിക്കലും യാഥാർത്ഥ്യം ജയിക്കത്തില്ല, സത്യമേ ജയിക്കത്തുള്ളൂ. ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുക, യാഥാർത്ഥ്യങ്ങൾ വഴിമാറാൻ പോകുക, വിശ്വസിക്കുന്നവരുടെ മുമ്പിൽ ചെങ്കടൽ പിളർന്നതുപോലെയുള്ള സംഭവങ്ങൾ പിളർന്നു മാറാൻ പോകുക. കാരണം ഇന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവ്ഒരിക്കലും പുറകിലേക്കല്ല മുൻപിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അവൻ പടക്കളത്തിൽ മരിച്ചു വീഴുകയല്ലാതെ ഒരിക്കലും തിരിഞ്ഞവന് യാത്ര ചെയ്യാൻ ഒരു അവകാശമില്ല. എന്നതുപോലെ വിശ്വസിക്കുന്ന നമ്മൾ ഒരിക്കലും ഇവിടെ നമ്മൾ തകർന്നു വീഴുകയല്ല, നമ്മൾ മാർച്ച് ചെയ്ത് ജയിച്ച് മുന്നോട്ട് പോവുകയാണ്. അതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ ആസൻ സംസാരിച്ച പോലെ ഇനിയും എനിക്ക് പുറകോട്ടൊരു ജീവിതം ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ നടന്നില്ല, ഇനി അതെൻ്റെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതകൾ കാണുന്നില്ല. പക്ഷെ പ്രിയ സഹോദരങ്ങളെ, സാധ്യതയുണ്ട്. ദൈവവചനം ഇങ്ങനെ ഓർപ്പിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായിരിക്കും. കർത്താവിന് പുതിയതാക്കാൻ പറ്റും. കർത്താവിൻ്റെ ഈ ക്രിയേഷൻ തന്നെ, കർത്താവ് ക്രിയേഷനിൽ രണ്ടു മൂന്ന് രീതിയിലാണ് കർത്താവ് ചെയ്യുന്നത്. നമ്മളെ ഉൽപ്പത്തി പുസ്തകം, ബൈബിളിൻ്റെ ആദ്യത്തെ പുസ്തകം, അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ നമ്മൾ നോക്കിയാൽ രണ്ടു മൂന്ന് രീതിയിൽ കർത്താവ് സൃഷ്ടിക്കുന്ന കാണാം. കർത്താവ് ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് ചിലതിനെയൊക്കെ സൃഷ്ടിച്ചു, ചിലതിനെയൊക്കെ ഇല്ലാത്തതിനെ കർത്താവ് ഉള്ളതുപോലെ വിളിച്ചു വരുത്തി, ഉള്ള ചില കാര്യങ്ങളെ എടുത്ത് കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ഭൂമിയിലെ പൊടിയിൽ നിന്ന് അവനെ എടുത്ത് ഷെയ്പ്പ് ചെയ്തു, ഉണ്ടായിരുന്ന ചില കാര്യങ്ങളെടുത്ത് കർത്താവ് ഷെയ്പ്പ് ചെയ്തു. കർത്താവിന് എങ്ങനെ പ്രവർത്തിക്കാം, കർത്താവിന് എങ്ങനെ ചെയ്യാൻ സാധിക്കും, തീർന്നെന്ന് വിചാരിക്കുന്നിടത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് തുടങ്ങുന്നത്. പ്രൈസ് ലോർഡ്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, അതുകൊണ്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണോ, വഴിയുണ്ട്. അവനില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ എൻ്റെ കർത്താവിന് കഴിവുണ്ട്. എൻ്റെ കർത്താവിന് ശൂന്യതകളെ പണിയുവാൻ കഴിവുണ്ട്. നിങ്ങളുടെ നിരാശകളെ എൻ്റെ കർത്താവിന് എടുത്തു മാറ്റാൻ സാധിക്കും. നിങ്ങളെ അസാധ്യങ്ങളെ എൻ്റെ കർത്താവിന് സാധ്യമാക്കാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തകർന്നു പോകരുത്, ആ കർത്താവിൻ്റെ കയ്യിലോട്ട് മുഴുവനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത്. ഇന്ന് നമ്മൾ ഈ സന്ദേശത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് നമ്മൾ കേട്ടു, എബ്രഹാം തനിക്ക് ചാൻസ് ഇല്ല, ഒരു സാധ്യതയില്ല ഇനിയൊരു കുഞ്ഞുണ്ടാകാൻ. പക്ഷേ കർത്താവ് പറഞ്ഞ വാക്ക്, ആകാശം മാറിയാലും ഭൂമി മാറിയാലും എൻ്റെ കർത്താവിൻ്റെ വാക്ക് ഒരിക്കലും മാറിപ്പോകത്തില്ല. അടുത്ത വർഷം ഈ സമയം, ഒരു 25 വർഷം വെയിറ്റ് ചെയ്തു, നടന്നില്ല. അടുത്ത വർഷം ഈ സമയം തരാമെന്ന് കർത്താവ് പറഞ്ഞു. അവിടെ റോമർ കെഴുതിയ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, എബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിക്കായി കണക്കിട്ടു. കർത്താവിൽ നിന്ന് എന്തെങ്കിലും എങ്ങനെയാണ് പ്രാപിക്കുന്നത്? ദൈവവചനം പറയുന്നുണ്ട്, ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്തു. യു ക്യാൻ ടേക്ക് ഇറ്റ് ബൈ ഫോഴ്സ്. അത് പിടിച്ചെടുക്കുന്നവരാ. അതുകൊണ്ട് ഇന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പം കർത്താവിൻ്റെ അത്ഭുത കരം അവിടെ നീട്ടപ്പെടും, സൗഖ്യമാകും. പുതിയൊരു സ്റ്റെപ്പ് ഇന്ന് പിടിച്ചെടുക്കാൻ
ചില കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ ഒരു തീരുമാനത്തോടെ നമുക്ക് ഒന്നിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ സമയത്ത് അങ്ങയുടെ വചനം കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ കേട്ട ഈ ആലോചനകളെല്ലാം, ഞങ്ങളെ സ്പർശിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അക്കമിട്ട് സംഭവിക്കാൻ പോകും. രോഗങ്ങൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട ഈ സമയത്ത് സ്വതന്ത്രരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഇപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി അയക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ മാറാവ്യാധികൾ മാറിപ്പോകട്ടെ. കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ സമാധാനം, സ്വസ്ഥത ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഈ എപ്പിസോഡിൽ കൂടി ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പവർവിഷൻ്റെ മിഷൻ മന്ത് ഈ ദിവസങ്ങളിൽ നടക്കുവാണല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ധാരാളമായി വാരി വിതയ്ക്കാം. ഞാൻ നിങ്ങളെ കർത്താവിൽ ഉത്സാഹിപ്പിക്കുക. അതുകൊണ്ട് കൊടുക്കാൻ മറക്കരുത്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.